സംസ്ഥാനത്ത് ഞായറാഴ്ച ലോക്ഡൌണിൽ മാറ്റമില്ല. കടകൾക്ക് 7 മുതൽ 9 വരെ തന്നെ പ്രവർത്തിക്കാം. WIPR മാനദണ്ഡത്തിലും മാറ്റമില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി. പ്രാദേശികാടിസ്ഥാനത്തിൽ നിയന്ത്രണം ശക്തമാക്കാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. തെരുവുകൾ, മാർക്കറ്റ്, ഹാർബർ, ഫിഷിംഗ് വില്ലേജ്, മാൾ, റെസിഡൻഷ്യൽ ഏരിയ, ഫാക്ടറി, ഓഫീസ്, IT കമ്പനി, ഫ്ളാറ്റ്, വെയർഹൌസ്, വർക്ക്ഷോപ്പ്, 10 പേരിലധികമുള്ള കുടുംബം എന്നിവ ഉൾപ്പെടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിന്റെ നിർവചനത്തിൽ വരുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയന്ത്രണം. 100 മീറ്റർ പരിധിയിൽ 5-ൽ അധികം കേസുകൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്താൽ അതിലുൾപ്പെടുന്ന സ്ഥാപനങ്ങളും വീടുകളും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിലാകും. 5-ൽ താഴെ കേസുകളാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം. വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ ടെസ്റ്റിംഗ് വ്യാപകമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു. വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വാക്സിനേഷൻ നല്ല രീതിയിൽ നടത്തിയതിനാൽ ഇവിടെ രോഗലക്ഷണമുള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യും. മറ്റു ജില്ലകളിൽ വ്യാപകമായ ടെസ്റ്റിംഗ് നടത്തും. ആദ്യ ഡോസ് വാക്സിനേഷൻ 70% കൂടുതൽ പൂർത്തീകരിച്ച ജില്ലകൾ അടുത്ത 2 ആഴ്ച കൊണ്ട് വാക്സിനേഷൻ പൂർണ്ണമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ സംസ്ഥാനത്തിന്റെ പക്കൽ 16 ലക്ഷം സിറിഞ്ചുകൾ ലഭ്യമാണ്. കൂടുതൽ സിറിഞ്ചുകൾ ലഭ്യമാക്കാനും സമാഹരിക്കാനും നടപടിയെടുക്കും. 10 ലക്ഷം വാക്സിൻ ഡോസുകൾ KMSEL നേരിട്ട് വാക്സിൻ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും വഴി ഇത് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓരോ തദ്ദേശ സ്ഥാപന അതിർത്തിയിലും എത്ര വാക്സിനേഷനുകൾ നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം സംസ്ഥാനത്ത് TPR 18% മുകളിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 24,296 പേർക്കാണ്. 173 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 3,000-ൽ അധികം രോഗികളുണ്ട്. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്നാണ് കരുതുന്നത്. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും കേരളത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.